ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ടീനി വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നപ്പം ഞാൻ നാട്ടിലോട്ട് പോകട്ടോ. അതായത് വന്നിട്ട് 7 മാസമായി. അപ്പം നാട്ടിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോവാണ്. ഇന്നല്ല ഫ്ലൈറ്റ്, നാളെയാണ് ഫ്ലൈറ്റ്. നാളെ രാവിലെ 6:30 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ താമസിക്കുന്നത് ദുഃഖത്താണെന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും, കാണുന്നവർക്ക്. അപ്പം ഞാൻ ഇവിടുന്ന് എനിക്കൊരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും, എന്നിട്ട് രാത്രി എയർപോർട്ടിൽ കയറും, രാവിലെ നാട്ടിലോട്ടെത്തും. അപ്പം എനിക്കറിയില്ല ശരിക്കും ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഏട്ടൻ വരണില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എനിക്കൊരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കും. അപ്പം ബാക്കി നമുക്ക് അപ്പം കാണാം. ഞാൻ 3 ലഗേജ് എടുക്കുന്നത്, എൻ്റെ ഹാൻഡ്, പിന്നെ ഒരു മെയിൻ ലഗേജ്, പിന്നെ ഒരു സാധാരണ 2-ാമത്തെ. എനിക്ക് 30 കിലോ കൊണ്ടുവരാൻ 30 കിലോ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ എനിക്ക് 30 കിലോ ഇല്ലയെന്നാണ് ഞാൻ ഇവിടുത്തെ ഇത് നോക്കിയപ്പോൾ കണ്ടത്, ഇവിടുത്തെ വെയിൽ മെഷീനിൽ നോക്കിയപ്പോൾ കണ്ടത്. നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് മസ്കറ്റ് എന്നല്ല ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ പോകുന്നു, അതായത് മാൽദീവ്സ് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് പോവുകയാണ്. ഇങ്ങോട്ട് വന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഇപ്പോൾ തിരിച്ച് പോണതും ഒറ്റയ്ക്കാണ്. നമുക്ക് എന്തായാലും പോണ വഴിക്ക് കാണാം. പിന്നൊരു കാര്യം, ഈ ഫ്രെയിം കേട്ടോ, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് ഇത് കാണുമ്പം നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇത് ഫുൾ ചാർട്ട് പേപ്പർ കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ഫ്രെയിമുകളാണ്. ഇഷ്ടപ്പെട്ടാൽ പറയട്ടോ, അഥവാ ആർക്കെങ്കിലും ഈ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ ഒമാനിൽ ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാട്ടോ. അപ്പം ഞങ്ങൾ ദുക്കം ടു മസ്കറ്റ് പോകുന്ന വഴിക്ക് സിനോ കഴിഞ്ഞതും ഇങ്ങനെ വാതി പോലുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ വണ്ടി നിർത്തി ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ ഇതുപോലെ തന്നെ കുറേ ഫാമിലീസ് വണ്ടി നിർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വെള്ളം കണ്ട സന്തോഷത്തിൽ, ഇത് ചളിവെള്ളം ആട്ടോ, എന്നാലും അത്യാവശ്യം ഇച്ചിരി വെള്ളമുണ്ട്. അപ്പം അതിലിങ്ങനെ സന്തോഷത്തിൽ പിള്ളേരിങ്ങനെ കളിച്ച് നിൽക്കുക. അപ്പം ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്ന് അതെല്ലാം നോക്കി ഇതായി വന്നതാണ്. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഒമാനിൽ മഴ പെയ്താലും പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം മണ്ണിലോട്ട് ഇറങ്ങത്തില്ല, കുറച്ച് ഉറപ്പുള്ള മണ്ണാണ്. അപ്പോൾ ഒരു മഴയ്ക്ക് തന്നെ ഇങ്ങനെ ആയിക്കളയും. ഞാനങ്ങനെ എയർപോർട്ടിലെത്തി, ബോർഡിങ് കഴിഞ്ഞു, ഇനിയിപ്പം വെയിറ്റ് ചെയ്യുക, ഗേറ്റിൻ്റെ അവിടെ എത്തി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഞാൻ തുടക്കത്തിലെടുത്തു, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതായത് അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങി, രാത്രി വൈകുന്നേരമായി മസ്കറ്റെത്താൻ. മസ്കറ്റെത്തിയിട്ട് കുറച്ചും കൂടെ പർച്ചേസ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞു, ഒരു 2 മണിക്കൂർ ഉറങ്ങി, അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് ലഗേജ് കൂടുതലായിരുന്നു, എനിക്ക് 17 കിലോ കൂടുതലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കുറച്ചു, പിന്നെ കുറേയൊക്കെ ഏട്ടൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് പറഞ്ഞയച്ചു വിട്ടു. അത് കഴിഞ്ഞിപ്പോൾ എല്ലാം കഴിഞ്ഞു നിൽക്കാം. അയ്യോ, അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം ബോർഡിങ്ങിന് വേണ്ടി കാത്തുക്കുക. കഴിഞ്ഞ തവണ വരുമ്പോൾ ഭയങ്കര ഒരു തണുത്തുട്ടു, അതായത് ഭയങ്കര തണുപ്പായിരുന്നു ഫ്ലൈറ്റ് നിൽക്കാൻ. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് ഈ കമ്പിളി കുപ്പായൊക്കെ എടുത്തിട്ട്. ഇപ്പം ചൂടെടുത്തിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവാണ്, സഹിക്കാൻ വരും, ഭയങ്കര ചൂട്. എന്തായാലും ഒരുപാട് സമയമുണ്ട്, കാരണം എനിക്ക് ഫ്ലൈറ്റ് 6:30 ഇപ്പം സമയം 3:45. അപ്പം ഒരുപാട് സമയമുണ്ട്, എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാം.
ഒമാനിന്ന് കയറി കഴിഞ്ഞിട്ട് മുകളിലോട്ട് പൊന്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ള വെള്ള ബിൽഡിങ്ങും അതും കറക്റ്റായിട്ട് അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാ കാണുന്നത് കേട്ടോ. ഇനി കോഴിക്കോട് എത്തി എന്താ കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ കോഴിക്കോട് നിന്ന് കാണാൻ പറ്റുന്നത്, ഫുൾ പച്ചപ്പും ഹരിതാപും. ആഹാ, എന്താ രസം! കുറേ നാൾ കഴിഞ്ഞിട്ട് നാട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ഞാൻ നാടെത്തുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.